الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد നേരത്തെ ഡോക്ടർ മുഹമ്മദ് ഷാഫി അദ്ദേഹം വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. വളരെ മനോഹരമായൊരു പ്രസൻറ്റേഷന് ശേഷം ഇനി അധികം സമയം സംഘാടകനായിട്ട് ആയതുകൊണ്ട് എനിക്ക് അനുവദിച്ചിട്ടുമില്ല. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തും. ഒരുപക്ഷെ ഞങ്ങൾ പ്രസൻറ്റേഷൻ തമ്മിൽ ചില സിമിലാരിറ്റികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി, ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഞാൻ എണ്ണി പറയേണ്ടതില്ല. അത് പലിശരഹിതമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് ആണ്, അല്ലെങ്കിൽ റിസ്ക് ആൻഡ് റിട്ടേൺ ഷെയറിംഗ് ആണ്. റിസ്ക്കും റിട്ടേണും ഒരുപോലെ ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഗററും മൈസിറും, ചൂതാട്ടം വഞ്ചന, ഇത് രണ്ടും ഇസ്ലാമിൽ പറ്റൂല. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ അണ്ടർലൈങ് അസറ്റ് വേണം. ഇൻഫ്ലേറ്ററി പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനയോ വാങ്ങലോ പറ്റൂല. അതിനാണ് നമ്മൾ അണ്ടർലൈങ് അസറ്റ്, ഒരു അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളുടെ ആരെങ്കിലും മുതലാളിത്തമോ അതല്ലെങ്കിൽ കുത്തക കമ്പനികളോ. മോണോപോളി ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്നർത്ഥം. ഇങ്ങനെ ഈ 5 പോയിൻ്റുകളെ എക്കണോമിക്സ് അനുസരിച്ചും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എക്കണോമിക്സ് എത്രമാത്രം സംസാരിക്കുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ വദറു മാ ബഖിയ മിനർ റിബാ ഇൻ കുന്തും മുഅ്മിനീൻ. അർത്ഥം വെക്കേണ്ടതില്ല. ഫഇൻ ലം തഫ്അലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പലിശ നിങ്ങൾ വാങ്ങാതിരിക്കണം, വാങ്ങരുത്. അങ്ങനെ നിങ്ങൾക്ക് പലിശ വാങ്ങുന്ന ഒരു മൂഡ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പലിശ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നും അവൻ്റെ റസൂലിൽ നിന്നുമുള്ള യുദ്ധത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ആ യുദ്ധമാണ് പിന്നീട് നിങ്ങൾക്ക് എന്ന്. അപ്പോൾ പലിശയോട് വളരെ യുദ്ധസമാനമായൊരു പ്രഖ്യാപനമാണ് പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? ലോകത്ത് ഇന്ന് ഇസ്ലാമി നമ്മളുടെ ആൾട്ടർനേറ്റീവ് ഫൈനാൻസ് സിസ്റ്റം, ഇസ്ലാമിക് ഫൈനാൻസ് സിസ്റ്റമാണ് ഒറിജിനൽ സിസ്റ്റം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി കൺവെൻഷണൽ ഫൈനാൻസ് സിസ്റ്റം എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് ഫൈനാൻസ് സിസ്റ്റത്തെ, അത് വളരെ ബേസിക്കാണ്, അതൊരിക്കലും മാറാൻ പറ്റൂല എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. പലിശാധിഷ്ഠിതമല്ലാത്തൊരു സംവിധാനം ലോകത്ത് ഇനി നടപ്പാകാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള വളരെ വലിയ സിദ്ധാന്തങ്ങൾ പറഞ്ഞു നടക്കുന്നവരെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ എക്കണോമിക്സ് അനുസരിച്ച് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം പണത്തിന് പകരം പണം എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. പണത്തെ ഒരു കമ്മോഡിറ്റി ആയിട്ട്, ഗുഡ്സായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. എന്താണ് നമ്മളെ ഫിഖ്ഹ് പണത്തെക്കുറിച്ച് നഖ്ദിനെക്കുറിച്ച് പറയുന്നത്? അത് ജിൻസുൽ അസ്മാനാണ് എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ മെഷർ ഓഫ് വാല്യൂ ആണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആണ് ഇതിനെ വളരെ കൃത്യമായിട്ട് ഇഹ്യാ ഉലൂമുദ്ദീനിൽ എന്താണ് പണത്തിൻ്റെ ധർമ്മം എന്ന് വളരെ കൃത്യമായിട്ട് വരച്ചിടുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ ഫതുഹുൽ മൈൻ അടക്കമുള്ള എല്ലാ കിതാബിലും പറഞ്ഞത് പണം എന്നുള്ളത് ഒരു ജിൻസുൽ അസ്മാനാണ്, അത് മെഷർ ഓഫ് വാല്യൂ ആണ്, അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. മെഷർ ഓഫ് വാല്യൂ ആയിട്ടുള്ള, അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള പണത്തെ നമ്മൾ ട്രേഡ് കമ്മോഡിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ ലോകത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ 1930-കളിൽ അമേരിക്കയിലുണ്ടായ റിസഷൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ഒരു പ്രധാന കാരണം. എന്താണ് യഥാർത്ഥത്തിൽ പണവും കമ്മോഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? പണം, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, പണത്തിന് ഒരു ഇൻട്രിൻസിക് യൂട്ടിലിറ്റി ഇല്ല. നേരത്തെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഇൻട്രിൻസിക് യൂട്ടിലിറ്റി ഇല്ല. അപ്പോൾ ഈ മൈക്കിന് ഒരു ഇൻട്രിൻസിക് യൂട്ടിലിറ്റി ഉണ്ട്, ഇതിലൂടെ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ പേനയ്ക്ക് ഒരു ഇൻട്രിൻസിക് യൂട്ടിലിറ്റി ഉണ്ട്, ഇതുകൊണ്ട് ഞാൻ എഴുതുന്നു എന്നുള്ളതാണ്. പക്ഷെ പണത്തിൻ്റെ ഇൻട്രിൻസിക് യൂട്ടിലിറ്റി എന്താ? അത് പണത്തിന്, നമ്മൾ പണം കൊണ്ട് നമുക്ക് പിന്നെ ജനൽ വെയിൽ വരുമ്പോൾ മറക്കാൻ ആരും ഉപയോഗിക്കില്ല, നല്ല കടലാസാണ് എന്നുള്ളതുകൊണ്ട് ഒട്ടിക്കലില്ല, അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കില്ല, അത് നമ്മൾ മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളത്. ബാക്കിയുള്ള സാധനങ്ങളുടെ വാല്യൂ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അതാണ് മെഷർ ഓഫ് വാല്യൂ എന്നുള്ളത്.
അപ്പോൾ പണത്തെ ഒരു കമ്മോഡിറ്റി ആക്കാൻ പറ്റൂല, കാരണം അതിന് ഒരു ഇൻട്രിൻസിക് യൂട്ടിലിറ്റി ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, പണം എന്നുള്ളത് ഡിഫറൻറ്റ് ക്വാളിറ്റീസിനെ സ്വീകരിക്കൂല. ഇപ്പം ഈ പേന ഒരു 10 കൊല്ലം മുമ്പ് ഉള്ള പേനയാണ്, ഇതിന് മാർക്കറ്റിൽ പുതിയ പേനയ്ക്ക് 20 രൂപ വില ഉണ്ട്. 10 കൊല്ലം മുമ്പുള്ള പേനയാണെങ്കിൽ ഇതിന് 2 രൂപ വിലയുണ്ടാവുള്ളൂ. പുതിയത്, പഴയത്, നല്ലത്, മുന്തിയത് തുടങ്ങിയ വ്യത്യസ്ത ക്വാളിറ്റികളെ സ്വീകരിക്കുന്നതാണ് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ. എന്നാൽ പണം എന്നുള്ളത് പഴയ 10 രൂപൻ്റെ നോട്ടാണെങ്കിലും പുതിയ 10 രൂപയുടെ നോട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഒരേ വാല്യൂ ആണ്. അതിന് 10 രൂപയുടെ വാല്യൂ ഉണ്ട്. മൂന്നാമത്തെ ഒരു കാരണം, നമുക്ക് പണത്തെ പിൻ പോയിൻ്റ് ചെയ്യാൻ കഴിയൂല. ഞാനിത് നിങ്ങൾക്ക് ഈ പേന തരുന്നുവെങ്കിൽ ഈ പേന തന്നെ തിരിച്ചു തരണം, കാരണം പിൻ പോയിൻ്റഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു 10 രൂപ തരുന്നുവെങ്കിൽ അത് തന്നെ തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ ആ പണം അങ്ങോട്ട് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ പണം എന്നുള്ളത് പിൻ പോയിൻ്റഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല, എന്നാൽ കമ്മോഡിറ്റി എന്നുള്ളത് എപ്പോഴും പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാരണങ്ങളാൽ ഇമാം വസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മൂന്ന് കാരണങ്ങളാൽ പണം എന്നുള്ളതും കമ്മോഡിറ്റി എന്നുള്ളതും നഖദ് എന്നുള്ളതും പ്രൊഡക്റ്റ് എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നഖദിനെ ഒരിക്കലും മാർക്കറ്റിൽ കമ്മോഡിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബേസിക് കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇൻട്രസ്റ്റിനെ കുറിച്ച്, പലിശയെക്കുറിച്ച് സംസാരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1930 ഗ്രേറ്റ് ഡിപ്രഷൻ നടന്നപ്പോൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സ് 1933 ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി 10 അംഗ കമ്മിറ്റിയെ അന്ന് ഹെഡ് ചെയ്തത് ഈ ഡെന്നിസ് മുണ്ടേ എന്ന് പറയുന്ന ഒരു ലോകത്ത് അറിയപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞു, ഇൻ ഓർഡർ ടു എൻഷുവർ ദാറ്റ് മണി പെർഫോംസ് ഇറ്റ്സ് ദ ഫങ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പണം എന്നുള്ളത് മീൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് അതിൻ്റെ യഥാർത്ഥ ഒറിജിനൽ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ഇറ്റ് ഷുഡ് ബി സീസ് ടു ബി ട്രേഡഡ് ആസ് എ കമ്മോഡിറ്റി. അതൊരു കമ്മോഡിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ള പരിപാടി നിർത്തിവെക്കണം എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ആകത്തുകയായിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് ഡിപ്രഷൻ വരുന്നതും റിസഷൻ വരുന്നതും മറ്റെല്ലാ ക്രൈസിസുകൾ വരുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നം പണത്തെ പണത്തിൻ്റെ ഒറിജിനൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അതിനെ കമ്മോഡിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഫഅദനു ബിഹർബി മിനല്ലാഹി വറസൂലി എന്ന് പറഞ്ഞത്. ഇതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല ഇൻട്രസ്റ്റിൻ്റെ പ്രശ്നം. ഇപ്പോൾ എക്കണോമിക്സ് അനുസരിച്ച് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. ഞാൻ നേരത്തെ ഷാഫി ഡോക്ടർ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ എക്കണോമിക്സ് അറിയും എന്നുള്ള ഒരു വീക്ഷണത്തിലാണ് സംസാരിക്കുന്നത്. ബേസിക് സാധനങ്ങൾ സംസാരിക്കാനുള്ള സമയമല്ലല്ലോ. അപ്പോൾ പിന്നെ എക്കണോമിക്സ് അനുസരിച്ച്, മോഡേൺ എക്കണോമിക്സ് അനുസരിച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ലാൻഡിൻ്റെ റിവാർഡാണ് റെൻ്റ് എന്നുള്ളത്, ലേബറിൻ്റെ റിവാർഡാണ് വേജ് എന്നുള്ളത്, ക്യാപിറ്റലിൻ്റെ റിവാർഡ് ഇൻട്രസ്റ്റ് ആണ്, എൻ്റർപ്രണർഷിപ്പിൻ്റെ റിവാർഡ് പ്രോഫിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 രൂപ ഒരു സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, ആ സോപ്പിന് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ സ്ഥലത്തിൻ്റെ റെൻ്റ് 2 രൂപയാണ് നോക്കുക, എംപ്ലോയീസിന് കൊടുത്തത് 2 രൂപയാണ്, അപ്പോൾ 4 രൂപ ചിലവ് വന്നു. ഇനി ഞാൻ ക്യാപിറ്റൽ പിന്നെ പുറത്തുനിന്ന് ഡെപ്റ്റ് മണിയാണ് എന്ന് പറഞ്ഞാൽ കടത്തിനാണ് വാങ്ങിയത് എന്ന് നോക്കുക. അപ്പോൾ പുറത്തുനിന്ന് കടത്തിന് വാങ്ങിയാൽ ആ കടത്തിന് പകരം ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് എൻ്റെ ഈ പിന്നെ സോപ്പിൻ്റെ പ്രൈസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ലാൻഡിൻ്റെ പൈസ ഉൾപ്പെടുത്തി റെൻ്റായിട്ട്, അതുപോലെ ലേബറിൻ്റെ പൈസ വേജായിട്ട് ഉൾപ്പെടുത്തി, ക്യാപിറ്റലിൻ്റെ പ്രൈസ് നമ്മൾ പിന്നെ ഇൻട്രസ്റ്റ് വരുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് പ്രൈസും ഉൾപ്പെടുത്തി. ഇനി അതുമാത്രം പോരാ, എനിക്ക് എന്തും കൂടി വേണം, പ്രോഫിറ്റും വേണം. അപ്പോൾ പ്രോഫിറ്റും കൂടി ഉൾപ്പെടുത്തും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആയിട്ട് പ്രൈസായിട്ട് വരിക. എന്നാൽ ഇസ്ലാം അനുസരിച്ച് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ല. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും എൻ്റർപ്രണർഷിപ്പ് പറഞ്ഞ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ മുഷാറക്ക, മുലാറബ എന്ന് പറയുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്, നിങ്ങളതൊക്കെ പഠിക്കണം. നമ്മളെ ഷാഫി മദ്ഹബിൽ ഖിറാൽ എന്നാണ് പറയുക മുലാറബക്ക്. അപ്പോൾ ഈ ഖിറാൽ അനുസരിച്ചും ഷിർക്കത്ത് അനുസരിച്ചും ഒക്കെയുള്ള ബിസിനസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ക്യാപിറ്റലും എൻ്റർപ്രണർഷിപ്പും ഒന്നാണ്. അപ്പോൾ സോപ്പിൻ്റെ വില 10 രൂപ എന്നുള്ളത് ഇൻട്രസ്റ്റ് അവിടുന്ന് അങ്ങോട്ട് കുറച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും 8 രൂപ അതിൻ്റെ പിന്നെ വാല്യൂ ആയിട്ട് പ്രൈസായിട്ട് നമുക്ക് ഈടാക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്ത് പണത്തെ ഈ പ്രൊഡക്റ്റുകളുടെ വില വർദ്ധിപ്പിക്കുന്ന വസ്തു എന്താണ്?
നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാരി അത് മാർക്കറ്റിൽ എത്തുമ്പോൾ എത്രയോ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. ഈ സ്ഥലങ്ങളുടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത്, അതിൻ്റെ ഏജൻറ്റുമാരുടെ അടുത്ത്, ടെക്സ്റ്റൈൽസിൽ, എല്ലായിടത്തും ഡെപ്റ്റ് ക്യാപിറ്റലിനാണ്, കടം വാങ്ങിയ പൈസക്കാണ് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടൊക്കെ അവിടെ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഫാക്ടർ വരും. ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഫാക്ടർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ഇതിലും ഓരോ തട്ടിലും നമ്മൾ ഇൻട്രസ്റ്റിനെ ഇങ്ങനെ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെ ഇൻട്രസ്റ്റിന് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വില കൂടും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പണം അല്ല ഇൻട്രസ്റ്റ് എന്നുള്ളത് പലിശ എന്നുള്ളത്, നിങ്ങളൊക്കെ എന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലേ, പലിശ എന്നുള്ളത് പിന്നെ പാവങ്ങളെ കൂടുതൽ പാവങ്ങളാക്കുന്നു, മുതലാളിമാരെ കൂടുതൽ മുതലാളിമാരാക്കുന്നു. എങ്ങനെയാണത് പലിശ? ഇപ്പോൾ ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരാളടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് ഒരു ബിസിനസ് തുടങ്ങി, ആ കടം വാങ്ങിയിന് ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് എന്ന് നോക്കുക. ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ സോപ്പ്, ഞാൻ സോപ്പ് കമ്പനിയാണ് എൻ്റെ ആളാണ് എന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ പ്രൈസിൽ ഇൻട്രസ്റ്റ് കൂടി ഞാൻ ഉൾപ്പെടുത്തേണ്ടി വരുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സോപ്പിന് കൂടുതൽ വില ഇടേണ്ടി വരുന്നു. കൂടുതൽ വിലയിടുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ അത് വിറ്റഴിഞ്ഞു പോകൂല. അങ്ങനെ ഞാൻ കൂടുതൽ കണക്കടിയിലേക്ക് മാറുകയാണ് ചെയ്യുക. എന്നാൽ മുതലാളിമാരോ, അവർക്ക് കുറഞ്ഞ റേറ്റിന് ഇൻട്രസ്റ്റിലോ ഇൻട്രസ്റ്റ് അല്ലാതെയോ അവർ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ സോപ്പിന് കുറഞ്ഞ വില ഈടാക്കാൻ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ തല്ലിമൂന വലാ തുല്ലമൂൻ എന്നുള്ളത്, ഇത് എല്ലാ മേഖലയിലും കാണാം. ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇന്ന് ആധുനിക സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്. നമ്മൾ ഡിവിഡൻഡിന് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലിലാണ് നമ്മൾ ഒരു കമ്പനി തുടങ്ങുന്നതെങ്കിൽ അതിന് ടാക്സ് ഉണ്ട്. എന്നാൽ ഡിബഞ്ചറിനും ഡെപ്റ്റ് ക്യാപിറ്റലിനും ടാക്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ ലോകം വളരെയധികം ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഡെപ്റ്റ് ക്യാപിറ്റലിനാണ്, ഡിബഞ്ചേഴ്സിനെയാണ്, ഇതുപോലത്തെ കടപ്പത്രങ്ങളെയാണ്. ഇതിൻ്റെ അടിസ്ഥാന റിസൾട്ട് എന്താണ്? ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷിർക്കത്ത്, അതുപോലെ കിറാല് പോലത്തെ ഇക്വിറ്റി സിസ്റ്റങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആളുകൾ തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില കൂടുന്നു, മുതലാളിമാർ കൂടുതൽ മുതലാളിമാരാകുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. യഥാർത്ഥത്തിൽ പലിശയുടെ ഒരു പ്രശ്നം, പലിശയുടെ പ്രശ്നം ഇവിടെ ഒതുങ്ങുന്നതല്ല, ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സിദ്ധാന്തം എന്താ? റിസ്ക്കും പ്രോഫിറ്റും ഷെയർ ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ് ചെയ്യണം. ഇന്ന് ലോകത്ത് എന്താ നടക്കുന്നത്? ലോകത്ത് ഓരോ ദിവസവും പുതിയ പുതിയ ബിസിനസ്സുകൾ വരുന്നു. എന്താണ് ഈ ബിസിനസ്സുകളുടെയൊക്കെ പ്രത്യേകത? ഈ ബിസിനസ്സുകളിൽ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ റിസ്ക് എടുത്താൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും. സ്വാഭാവികമായിട്ടും അവിടെ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്, ഹൈ റിസ്ക്, ഞാൻ ഹൈ റിസ്ക് എടുത്ത് എനിക്ക് ഹൈ റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഒരാൾ ഇതുപോലെ ഹൈ റിസ്ക് എടുക്കുന്നുണ്ട്, പക്ഷേ അയാൾക്ക് ഹയർ ലോസ്സാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തമ്മിലുള്ള ഹ്യൂമാനിറ്റേറിയനായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, മാനുഷികമായിട്ടുള്ള മുഴുവൻ വാല്യൂസിനെയും കളഞ്ഞു കുളിക്കുന്ന ബിസിനസ് സംവിധാനമാണ് ഇന്നിങ്ങനെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ എന്നുള്ള ഒരു പരിപാടി ഇസ്ലാമിലില്ല. റിസ്ക്കും റിട്ടേണും ഒരുപോലെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമാ യുറീദു ശൈത്താനു അയ്യൂക്കിയ ബൈനക്കുമുൽ അദാവത്ത് വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഖംറിലും മൈസിറിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താ? അത് നിങ്ങൾക്കിടയിൽ അദാവത്തിനെയും ശത്രുതയെയും അതുപോലെ പരസ്പര വിദ്വേഷത്തെയും സൃഷ്ടിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് സൃഷ്ടിക്കുക? ഹൈ റിസ്കിൽ നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ, അല്ലെങ്കിൽ കച്ചവടം നടത്തുമ്പോൾ, സ്വാഭാവികമായിട്ടും ഒരാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റേയാൾക്ക് ലോസാണ് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാതി വഅൻ ബൈഇൽ ഗറർ. ബൈഉൽ ഗറർ എന്നുള്ളത് നമ്മളെ കിതാബുകളിലൊക്കെ നമ്മളെപ്പോഴും കാണുന്ന, ഇപ്പം ഞാനൊരു കല്ലെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞ്, ആ എറിഞ്ഞിട്ട് എവിടെയാണോ എത്തുന്നത് അതുവരെയുള്ള സ്ഥലം എനിക്ക്, അല്ലെങ്കിൽ കല്ല് എടുത്തിട്ട് ഞാനൊരു ബലൂൺമക്ക് എറിഞ്ഞു, ആ ബലൂണ് പൊട്ടിയാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക്. ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന കച്ചവടങ്ങൾ മുതൽ, ഇതൊക്കെ ജാഹിലിയ കാലത്ത് മുതലുള്ള കച്ചവടങ്ങൾ, ഇത് മുതലുള്ള എല്ലാ ബൈഉൽ ഗററുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹി ചെയ്യാനുള്ള കാരണം എന്താ? അടിസ്ഥാനപരമായിട്ട് റിസ്ക്കും റിട്ടേണും ഒരുപോലെ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൈ റിസ്ക് അടിസ്ഥാനത്തിൽ
ഹൈ പിന്നെ ഹൈ റിട്ടേൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ലോകത്ത് ഒരു വിഭാഗത്തെ നാശത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ അമിതമായ ലാഭത്തിലേക്കും തള്ളിയിടുന്ന, അതുകൊണ്ട് അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം നേരത്തെ ഇവിടെ അത് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഏത് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ ഇൻട്രിൻസിക് വാല്യൂ വേണം. ഒരു മാഫിയയുടെ ഉദാഹരണം ഡോക്ടർ ഷാഫി സാറ് പറഞ്ഞു, കുരുമുളകിനെ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തിന് എത്രയാക്കാം. ഇന്ന് ലോകത്ത് മാഫിയകൾ എങ്ങനെയാണ് വരുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മാഫിയകൾ വരുന്നത് എങ്ങനെ, എൻ്റെ അടുത്തൊരു ഭൂമിയുണ്ട്, 10 സെൻറ്റ് ഭൂമിയുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരാൾ അത് വന്നിട്ട് ബുക്ക് ചെയ്യുകയാണ്, 1 ലക്ഷം രൂപക്ക് ബുക്ക് ചെയ്യുകയാണ്, എനിക്ക് 1000 രൂപക്ക് ഒരു ടോക്കൺ തരുന്നു. ആ ആൾ ഉടനെ അത് വിൽക്കുന്നു 1.5 ലക്ഷത്തിന്. ആ ആൾ അടുത്ത ആളിലേക്ക് വിൽക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ, ഫസ്റ്റ് ഇയാളായിട്ടാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയതെങ്കിൽ ഞങ്ങൾ തമ്മിൽ പോലെ തന്നെ ഇതിൻ്റെ കബള് നടന്നിട്ടില്ല. കബള് നടന്നിട്ടില്ല, നമ്മളെ ഫിഖ് അനുസരിച്ച് കബള് നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും കബള് നടക്കാത്ത ഈ ഭൂമി, എൻ്റെ കയ്യിലുള്ള ഭൂമി, മാഫിയകൾ ഇറങ്ങിയിട്ട് 1 കോടിക്കോ 2 കോടിക്കോ 10 കോടിക്കോ എത്രയും വിൽക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നം എന്തുകൊണ്ടാണ് വന്നത്? കബള് എന്ന് പറയുന്ന പിന്നെ നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഫത്വുൽ മീലത്തെ ഒരു അധ്യായം തന്നെ ഉണ്ട്, പിന്നെ ബാബു തഹ്രീമിൽ ബൈ ഖബ്ലുൽ ഖബ്ല്, ഖബ്ലിൻ്റെ മുമ്പ് ബൈ വിൽക്കൽ, ബൈഉൻ അലാ ബൈ എന്ന് പറഞ്ഞാൽ ഖബ്ലിൻ്റെ മുമ്പ്, ഖബ്ല് നടക്കുന്നതിന് മുമ്പ് ആ മബിയയിനെ വേറൊരാൾക്ക് വിൽക്കാൻ പാടില്ല എന്നാ ഷാഫി മദ്ഹബ് അനുസരിച്ച്. ഹനഫി മദ്ഹബിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ലിൻ്റെ മുമ്പ് ഇത് വിൽക്കാൻ പാടില്ല എന്ന് പറയാനുള്ളൊരു അടിസ്ഥാന കാരണം എന്താ? ഈ കാരണം, ഈ നിയമം വെച്ചിട്ടില്ലെങ്കിൽ ലോകത്ത് മാഫിയകളാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഇന്ന് മാഫിയകൾ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ മാത്രമേ നിത്യജീവിതത്തിൽ കാണാൻ പോകൂ. നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ ലോകത്ത് മാഫിയകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ, അല്ലെങ്കിൽ മണി മാർക്കറ്റിലാണ്. എത്രമാത്രം 1996 ഇറങ്ങിയൊരു പുസ്തകം, റിച്ചാർഡ് തോംസൺ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ നേരത്തെ വളരെ ഉദാഹരണത്തോടെ ഇവിടെ വിശദീകരിച്ചു. ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് തുടങ്ങിയ ഡെറിവേറ്റീവ്സ് കച്ചവടം, അത് കച്ചവടം നടത്തുന്ന ഡോളറാക്കി പ്രിൻ്റ് എടുത്തിട്ട് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ, അന്ന് 1996 സൂര്യനിലേക്ക് 66 പ്രാവശ്യം വെക്കുന്ന അത്രയും നോട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. അത്രയും ഡെറിവേറ്റീവ്സ് കച്ചവടം ലോകത്ത് നടക്കുന്നുണ്ട്. ചന്ദ്രനിലേക്കാണെങ്കിൽ 25,900 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന അത്രയും ഡോളറുകൾ പ്രിൻ്റ് ചെയ്യാൻ മാത്രം ഡെറിവേറ്റീവ്സ് കച്ചവടങ്ങൾ ലോകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, 95% ബൈകളും ട്രാൻസാക്ഷൻസും റിയൽ അസറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള അസറ്റുകളല്ല. റിയൽ അസറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള അസറ്റല്ല, ഒന്നും ഇവിടെ നടന്നിട്ടില്ല. എൻ്റെ ഭൂമി ഇദ്ദേഹത്തിന് വിറ്റപ്പോൾ എൻ്റെ ഭൂമി കൈമാറിയിട്ടില്ല, അതിലൊന്നും നടക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കൊമേഴ്സോ എക്കണോമിക്സോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ പഠിക്കുമ്പോൾ ബാങ്കിങ്ങിൻ്റെ അടിസ്ഥാന ഫംഗ്ഷൻ കേട്ടിട്ടുണ്ടാവും, മണി ക്രിയേഷൻ എന്നുള്ളതാണ്. മണി ക്രിയേഷൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഫ്രാക്ഷണൽ റിസർവ് ലെൻഡിങ് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് ഒന്നുമില്ലാതെ ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, യൂറോപ്പിൽ ഈ തട്ടാന്മാരുണ്ടായിരുന്നു, സ്വർണ്ണപ്പണിക്കാരുണ്ടായിരുന്നു, ഗോൾഡ് സ്മിത്തുകൾ ഉണ്ടായിരുന്നു. അവരടുത്ത് പോയിട്ട് ജനങ്ങൾ പിന്നെ സ്വർണം കൊടുക്കും. ജനങ്ങൾ സ്വർണം കൊടുക്കുമ്പോൾ അതിനൊരു പ്രൂഫായിട്ട് ഒരു കടലാസ് കൊടുക്കും. അങ്ങനെയാണ് കറൻസി ഉണ്ടാകുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നു ഷാഫി ഡോക്ടർ അതാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ചരിത്രം പറയാതെ അദ്ദേഹം നിർത്തിവെച്ചൊക്കെയാണ് സമയമായതുകൊണ്ട്. അപ്പോൾ പിന്നെ ഈ കറൻസി ആയിട്ടല്ല, അതൊന്ന് പ്രൂഫായിട്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. സ്വാഭാവികമായിട്ടും ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്വർണത്തിനുള്ള പ്രൂഫാണ് ഈ കറൻസി, ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. പിന്നീട് ഈ സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാല്യൂ ആയി മാർക്കറ്റിൽ, കാരണം ഇത് എന്നുള്ളത് സ്വർണം ബാക്ക്ഡാണ്, സ്വർണം ഇപ്പുറത്ത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാന രേഖയാണ്. ഈ തട്ടാന്മാരെന്ത് ചെയ്തു, സ്വർണ്ണപ്പണിക്കാരെന്ത് ചെയ്തു, അവർ കൂടുതൽ ഇത്തരം കടലാസുകൾ ഇറക്കാൻ തുടങ്ങി. ബാക്കിൽ സ്വർണം ഉണ്ടോ ഇല്ലയെന്നൊന്നും അവർ നോക്കാതെ കൂടുതൽ ഇത് ഇറക്കാൻ തുടങ്ങി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഫ്രാക്ഷണൽ റിസർവ് ലെൻഡിങ് എന്ന് പറഞ്ഞാൽ, കുറഞ്ഞ റിസർവേ ഉള്ളൂ, കൂടുതൽ കൊടുത്തുകൊള്ളുക.
ബാങ്കുകളൊക്കെ എന്നത് ചെയ്യുന്നത്, അത് ഭയങ്കര ഒരു മഹത്വമായിട്ട് ബാങ്കുകളുടെ മഹത്തായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. തീരെ അസറ്റ് ബാക്ക്ഡ് അല്ലാതെ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ റിയൽ ട്രാൻസാക്ഷന് പറ്റിയ ഒന്നും ബാക്ക്ഡ് അല്ലാതെ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുകയാണ്. ഇപ്പം നമ്മളുടെ അരീക്കോട് ബാങ്കിലോ എവിടെ പോയിട്ട് ബാങ്കിൽ നിങ്ങൾ കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. എത്ര പൈസ ആണെങ്കിലും കൊടുത്തും സെക്യൂരിറ്റി കൊടുത്താൽ മതി. യഥാർത്ഥത്തിൽ ആ പൈസ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ഇന്നത്തെ നമ്മളുടെ ആധുനിക ബാങ്കുകളൊന്നും നോക്കൂല. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് സൃഷ്ടിക്കുന്നത് എന്താ, അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൽ നോട്ടുകളുടെ കറൻസികളുടെ ലഭ്യതയെ കൂട്ടുന്നു. അങ്ങനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാകുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇൻഫ്ലേഷൻ എന്നുള്ള പണപ്പെരുപ്പം. ഇപ്പോൾ ഇതൊരു രാഷ്ട്രമാണ് എന്ന് നോക്കുക. ഈ രാഷ്ട്രത്തിൽ ആകെപ്പാടെ 100 രൂപയുടെ സാധനങ്ങളെ സേവനങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. ഈ രാഷ്ട്രത്തിൽ ബാങ്ക് 200 രൂപ കൊടുന്നാണ് കൊടുത്താൽ എന്താ ഉണ്ടാകുക, സ്വാഭാവികമായിട്ടും ഈ സാധനങ്ങളുടെ വില 200 കൂടും. കാരണം ജനങ്ങളടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ കൂടുതൽ വിലക്ക് വാങ്ങും. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും ഇന്ന് ഉള്ളതിൻ്റെ പ്രൈസ് കൂടുതൽ, പ്രൈസ് നാളെ വരാനുള്ള ഒരു അടിസ്ഥാന കാരണം ഇവിടെ സൃഷ്ടിക്കുന്നത് മണി ക്രിയേഷനാണ്, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ റിസർവ് ലെൻഡിങ്ങുകളാണ്. ഇഷ്ടം പോലെ പൈസ സമൂഹത്തിലേക്ക് സെക്യൂരിറ്റിയോ അല്ലാതെയോ മറ്റോ അടിസ്ഥാനങ്ങളിൽ പൈസ ഇങ്ങനെ ഒഴുക്കി വിടുന്നത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഫിഖ്ഹൊക്കെ പറഞ്ഞത്, അസറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ട്രാൻസാക്ഷൻസിലൂടെ അല്ലാതെ ഒരു ട്രാൻസാക്ഷനും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇങ്ങനെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഊഹക്കച്ചവടാടിസ്ഥാനത്തിലായിട്ടുള്ള ഒന്നും നടക്കാതെ, നേരത്തെ പറഞ്ഞല്ലോ അവിടെ കുരുമുളകിന് 300 രൂപയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ അവിടെ കുരുമുളകിന് 300 രൂപയാണ്, അത് തിരിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് വാങ്ങിയാൽ അല്ലെങ്കിൽ ഇദ്ദേഹം വാങ്ങിയാൽ, അത് യഥാർത്ഥത്തിൽ കുരുമുളക് എന്ന് പറഞ്ഞ സാധനം പോലും അറിയാത്തവർക്കും ഇന്ന് ട്രാൻസാക്ഷൻ നടത്താൻ ഒരു പ്രയാസമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ ആണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം നിർബന്ധിച്ചിട്ടുള്ളത്. അതല്ലാത്തൊരു സിസ്റ്റം ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി നാലാമത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് എന്നുള്ളൊരു ഫോഴ്സാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ മനസ്സിലാക്കും എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളുടെ ഡിമാൻഡ് സപ്ലൈ എന്ന് ഒരു ദിവസം 40 വട്ടം കേൾക്കും. ഈ ഡിമാൻഡും സപ്ലൈ ഒക്കെ ആധുനിക എക്കണോമിസ്റ്റുകളുടെ അല്ലെങ്കിൽ ആഡം സ്മിത്തിൻ്റെ ശേഷമൊക്കെ വന്നതാണ്. യഥാർത്ഥത്തിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് മാർക്കറ്റിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂ എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാർക്കശ്യത്തോടെ പ്രതിപാദിച്ച മതമാണ് ഇസ്ലാം. അതിനു വേണ്ടിയിട്ട് 1000 ഹദീസുകൾ പ്രതിപാദിച്ച ഗ്രന്ഥമാണ് നമ്മുടെ വിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങൾ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കി നിങ്ങൾ, അനിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുതലഖസ്സിലഅ ഹത്താ തബ്ലുഗൽ അസ്വാഖ്, ചരക്കുകൾ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, അതിന് മുമ്പ് തന്നെ പിടിച്ചു വെച്ചിട്ട് വിൽക്കുക. ഇപ്പം ഞാൻ അരീക്കോട്ടേക്ക് കച്ചവടത്തിന് പോവുകയാണ്, എൻ്റെ സാധനങ്ങളൊക്കെ ഏറ്റവും, അപ്പോൾ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് ഇത് ഇവിടെ നിന്ന് പിടിച്ചു വാങ്ങി, താഴത്തങ്ങാടി നിന്ന് പിടിച്ചു വാങ്ങി, അല്ലെങ്കിൽ പത്തനാപുരത്തു നിന്ന്, ഇവിടെ വന്ന കുട്ടികൾക്ക് താഴത്തങ്ങാടി അറിയില്ല എന്ന് പറഞ്ഞാൽ, അരീക്കോട് എത്തുന്നതിന് മുമ്പ് പിടിച്ചു വാങ്ങി വാങ്ങാൻ പാടില്ല എന്നുള്ളൊരു നിയമം പരിശുദ്ധ ശരീഅത്ത് വെച്ചത് എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ സാധനം എത്തി ഡിമാൻഡും സപ്ലൈയും തീരുമാനിക്കണം പ്രൈസ്. അതിനു മുമ്പ് ചില ആളുകൾ തീരുമാനിക്കുന്ന പ്രൈസ് ഡിറ്റർമിനേഷൻ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്കി, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യബീഹ ഹാലിറുൽ ലിബാദിൻ, ഒരു ബാധിക്ക് വേണ്ടിയിട്ട് ഹാലിർ വിൽക്കുന്ന പരിപാടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു. എന്ന് പറഞ്ഞാൽ ബാധി എന്ന് പറഞ്ഞാൽ കർഷകരൊക്കെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് നഗരത്തിൽ കൊണ്ടുവന്ന് വിൽക്കുക ചെയ്യുക, ഒരു പഴയ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഒരു പക്ഷേ കേരളത്തിൽ നമുക്കിത് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അപ്പോൾ ഈ ബാധികളൊക്കെ വന്നിട്ട് കർഷകരൊക്കെ വന്നിട്ട് വിൽക്കുമ്പോൾ അവിടെ മാർക്കറ്റിൽ ഒന്നായിട്ടുണ്ട് വാങ്ങി വെച്ചിട്ട് ഒരു ഏജൻ്റായിട്ട്, ഒരു സിംസാറായിട്ട്, ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഇസ്ലാം പറ്റൂല എന്ന് പറഞ്ഞു. കാരണം പറ്റൂല എന്ന് പറയാനുള്ള കാരണം എന്താ, ഇന്ന് അദാനി അംബാനിക്ക് ചെയ്യുന്നത് പോലെ കർഷകരടുത്തു നിന്ന് മൊത്തം സാധനങ്ങൾ വാങ്ങിയിട്ട് അവർക്ക് തോന്നിയ വിലക്ക് വിൽക്കുക എന്നുള്ളൊരു സിസ്റ്റം, ആ സിസ്റ്റം ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റാണ് സാധനങ്ങളെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നേരത്തെ ഇവിടെ നമ്മൾ ഓതിയ പിന്നെ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്,
നമ്മൾ കടത്തിലുള്ള റിബൽ കർലിൻ്റെ ഫിലോസഫിയാണ് പറഞ്ഞത്. എന്നാൽ റിബൽ ഫലിലും റിബൽ നസീ ഇങ്ങനെ മൂന്ന് തരം റിബകളുണ്ട് എന്ന് പറഞ്ഞാൽ യദംബിയത് ആണം, സവാ അംബി സവാ ആണം, മുമാസലത്ത് വേണം, തക്കാബുൽ വേണം, ഹുലൂല് വേണം. എന്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ ബാർട്ടർ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടോ ചില പ്രൊഡക്റ്റുകൾക്കേ ഉള്ളൂ എന്നുള്ളത് മദ്ഹബുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതായാലും ഷാഫി മദ്ഹബ് അനുസരിച്ച് നഖ്ദിലും ത്വആമിലും അല്ലെങ്കിൽ മറ്റു മദ്ഹബുകളനുസരിച്ച് പല വസ്തുക്കളിലും ഈ ബാർട്ടർ സിസ്റ്റത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹുലൂലും തഖാബുലും മുമാസലത്തും ഷർത്ത് വെച്ചത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, മാർക്കറ്റ് മെക്കാനിസം തകരാൻ പാടില്ല. ഈ മാർക്കറ്റിൽ പൂഴ്ത്തിവെപ്പ് ഉണ്ടാകാൻ പാടില്ല. പരസ്പരം ഒരേ സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത ക്വാണ്ടിറ്റിയിലും വ്യത്യസ്ത തരത്തിലൊക്കെ വിൽക്കുമ്പോൾ, അവധി പറഞ്ഞ് വിൽക്കുമ്പോൾ പൂഴ്ത്തിവെപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ സാധനങ്ങൾ മാർക്കറ്റിൽ പിന്നെ ഫോഴ്സുകൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് പ്രസക്തിയില്ലാതായി വരുന്നു. അപ്പോൾ ഇസ്ലാം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാർക്കറ്റ് എന്നുള്ളതിനെ വളരെ വലിയ കൺസിഡറേഷൻ നൽകി പരിഗണന നൽകി സംരക്ഷിക്കാനുള്ളൊരു കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ അടുത്ത സെഷന് തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ ഉസ്താവും ഡോക്ടർ അബ്ദുസലാമും വളരെ കാലികമായ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഇനിയും കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.